السلام عليكم ورحمة الله وبركاته. عن جابر بن عبد الله رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم لا يستقيم إيمان عبد حتى يستقيم قلبه ولا يستقيم قلبه حتى يستقيم لسانه. وبركت ناصر سنة أحمد بن حنبل رضي الله عنه. അവിടുത്തെ മുസ്നദിൽ പ്രമുഖ സ്വഹാബി ജാബിർ ബിനു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു വഴിയെ ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യസ്തഖീമു ഈമാനു അബ്ദി, ഒരു അടിമയുടെ ഈമാൻ അത് ശരിയാവുകയില്ല, ഹത്ത യസ്തഖീമ ഖൽബു, അവന്റെ ഖൽബ് ചൊവ്വാകുന്നത് വരെ, ഹൃദയം ശരിയാകുന്നത് വരെ ഒരിക്കലും ഈമാൻ ശരിയാവുകയില്ല. കാരണം ഈമാനും ഹൃദയവും തമ്മിലാണ് വലിയ ബന്ധമുള്ളത്. പ്രകടമായ കർമ്മങ്ങൾ വിശ്വാസികളുടെ കർമ്മങ്ങളാണെങ്കിലും ഈമാനില്ലാത്ത വ്യക്തിയാണെങ്കിൽ അവന്റെ കർമ്മങ്ങൾ നിഷ്ഫലമായിരിക്കും. ലാ യസ്തഖീമു ഈമാനു അബദിൻ ഹത്താ യസ്തഖീമ ഖൽബു, ഖൽബ് ശരിയായ ശേഷം മാത്രമേ ഈമാൻ ശരിയാവുകയുള്ളൂ. ولا يستقيم قلبه حتى يستقيم لسانه, قلب ശരിയാവുമ്പോൾ എപ്പോഴാണ്? അവന്റെ നാവ് ശരിയാകുമ്പോഴാണ്. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ വർത്തമാനം, ഈ പ്രവർത്തനം മുഖേനയും വർത്തമാനം മുഖേനയും ഹൃദയത്തിൽ വലിയ സ്വാധീനം ആ കർമ്മങ്ങളിലൂടെ ഉണ്ട് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. നന്മകൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിക്കും, തിന്മകളുടെ പ്രവർത്തി തിന്മകൾക്ക് അനുസൃതമായി നമ്മുടെ ഈമാൻ കുറയും. അൽ ഈമാനു യസീദു വയംഖുസ്, ഈമാൻ വർദ്ധിക്കുകയും ഈമാൻ കുറയുകയും ചെയ്യുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു. എങ്ങനെയാണ് ഈമാൻ വർദ്ധിക്കുക? നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും, തിന്മകൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഈമാൻ കുറയും, ചില തിന്മകളാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈമാൻ ഇല്ലാതെയായി നശിക്കാനും സാധ്യതയുണ്ട്. എങ്കിൽ തിന്മകളുടെ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നാവിൽ നിന്ന് വരുന്ന തിന്മകളാണ്. നാവിൽ നിന്ന് വരുന്ന തിന്മകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനു, നാവ് ശരിയാവാതെ ഒരു മനുഷ്യന്റെ ഹൃദയം ശരിയാവുകയില്ല. അപ്പൊ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ഈമാനിന്റെ സംരക്ഷണം, നമ്മുടെ ഖൽബിന്റെ സംരക്ഷണം. അത് ലഭ്യമാകുന്ന വിഷയമാണ് നമ്മുടെ നാവ്. ആ നാവിൽ നിന്ന് നല്ലത് മാത്രമേ നിർഗളിക്കാവൂ, നല്ലത് മാത്രമേ വരാൻ പാടുള്ളൂ. മങ്കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നന്മ പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നന്മ സംസാരിക്കാനാണ്, നന്മകൾ സൃഷ്ടിക്കാനാണ് നമുക്ക് റബ്ബ് നാവ് നൽകിയത്. അതിന് കഴിവില്ലേ എങ്കിൽ മൗനം ദീക്ഷിക്കലാണ് നല്ലത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാവ് മറ്റുള്ള അവയവങ്ങളെയൊക്കെ കാത്തു സൂക്ഷിക്കാൻ സംരക്ഷിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ച അപാകതകൾ, പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ എല്ലാം നീ മാപ്പ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, കുറ്റമില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, കഴിവിന്റെ പരമാവധി അമലുകൾ ചെയ്യാനുള്ള തോക്കത്ത് നൽകി ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണേ റബ്ബെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മ